പ്രകൃതി ഒരു പാഠപുസ്തകം എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെല്ലാം ആകൃതികളാണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്? ത്രികോണാകൃതിയുള്ള മലകളും ദീർഘചതുരാകൃതിയിലുള്ള കല്ലുകളും പഞ്ചഭുജവും ഷഡ്ഭുജവും വൃത്തവും ഗോളവുമെല്ലാം പ്രകൃതിയിൽ കാണപ്പെടുന്ന ആകൃതികളാണ്. കാന്ഡത്തിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഉദാഹരണമായി ചെമ്പരത്തി ചെടിയിൽ ഒന്നാമത്തെ ഇലയ്ക്ക് നേരെ മുകളിൽ കാണുന്നത് അഞ്ചാമത്തെ ഇലയാണ്. എല്ലാ ഇലകൾക്കും പരമാവധി സൂര്യപ്രകാശം ലഭിക്കാനാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി പുഷ്പങ്ങളിലെ ദളങ്ങളുടെ എണ്ണം ശ്രദ്ധിച്ചാലോ, ഭൂരിഭാഗം പുഷ്പങ്ങൾക്കും 5 ദളങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി 3, 8, 21 തുടങ്ങിയ ക്രമത്തിലും ദളങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇനി പൈനാപ്പിളിലെ സ്പൈറലുകൾ ശ്രദ്ധിക്കൂ. ഇവിടെ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള സ്പൈറലുകളും പിങ്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള സ്പൈറലുകളുമാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 1 മുതൽ 8 വരെ സ്പൈറലുകൾ കാണുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 13 സ്പൈറലുകൾ കാണപ്പെടുന്നു. ഇവിടെയൊക്കെ ചില പ്രത്യേക സംഖ്യകൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. 3, 5, 8, 13, 21 ക്രമത്തിലുള്ള സംഖ്യകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതിയിലുടനീളം നമുക്ക് ഈ ഒരു ശ്രേണി കാണുവാൻ സാധിക്കും. ഇതാണ് ഫിബൊനാച്ചി ശ്രേണി. ഇവിടെ അടുത്തടുത്ത് വരുന്ന 2 സംഖ്യകളുടെ തുകയായിരിക്കും 3-ാമത്തെ സംഖ്യ. ഫിബൊനാച്ചി ശ്രേണിയിൽ വലിയ സംഖ്യകളിലേക്ക് പോകുമ്പോൾ അവയുടെ അനുപാതം 1.618 ആണെന്ന് കാണാം. ഇതാണ് സുവർണാനുപാതം അഥവാ ഗോൾഡൻ റേഷ്യോ. പ്രകൃതിയിൽ സൗന്ദര്യത്തിന്റെ നിദാനം ഈ ഗോൾഡൻ റേഷ്യോ. പ്രകൃതിയിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് സിമെട്രി. ഇവിടെ ഒരു പകുതി എന്ന് പറയുന്നത് മറ്റേ പകുതിയുടെ മിറർ റിഫ്ലക്ഷൻ ആയിരിക്കും. ഉയർന്ന തരം ജീവികളിൽ ബൈലാറ്ററൽ സിമെട്രി കാണുമ്പോൾ താഴ്ന്ന ജീവികളിൽ ചിലവയിൽ റേഡിയൽ സിമെട്രി കാണപ്പെടുന്നു. ബേൺസ് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവയുടെ ഇലകളുടെ പ്രത്യേകത നിരീക്ഷിച്ചാൽ ചില ഘടനകൾ ഇവിടെ ആവർത്തിച്ചു വരുന്നതായി കാണാം. ഇതാണ് ഫ്രാക്ടൽസ്. ചില വൃക്ഷങ്ങളുടെ ഫ്രാക്ടൽ ഘടന അവ കാണപ്പെടുന്ന ആവാസ വ്യവസ്ഥയിൽ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന് വരെ സഹായിക്കുന്നു. പ്രകൃതിയുടെ കൂടുതൽ നിഗൂഢതകളുമായി